നമസ്കാരം. സല്യൂട്ട് വിവാദത്തിന് ശേഷം സുരേഷ് ഗോപി എം പിയും പോലീസുകാരും ഒരു അകലം പാലിക്കുകയായിരുന്നു. ഇപ്പോഴിതാ പോലീസിന് അപ്രതീക്ഷിതമായി സുരേഷ് ഗോപിയുടെ നന്ദിയും ആദരവും ഒക്കെ എത്തി. തൃശൂർ ജനമൈത്രി പോലീസിനാണ് എം പിയുടെ അപ്രതീക്ഷിത ആദരമെത്തിയത്. ജില്ലയിലാകെയും സംസ്ഥാനത്തും പ്രശസ്തമാണ് ജനമൈത്രി പോലീസിന്റെ പൊതുചോർ പദ്ധതി. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊന്നാട അണിയിക്കാനാണ് എം പി എത്തിയത്. ഇതിനോടകം സുരേഷ് ഗോപിയുടെ വരവും പോലീസിനോടുള്ള ഇടപെടലും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെക്കുറിച്ച് നമുക്ക് അറിയാത്തതൊന്നുമല്ല. ദേശീയപാതയിൽ കൊരട്ടി ജംഗ്ഷനിലാണ് ജനമൈത്രി പോലീസ് പൊതുചോർ പദ്ധതി നടത്തുന്നത്. ഇവിടെ പദ്ധതി തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഈ പദ്ധതിക്ക് ചെറിയ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇവിടെയുള്ള ഷെൽഫിൽ ആർക്കും പൊതിച്ചോറുകൾ കൊണ്ടുവയ്ക്കാം. വിശക്കുന്നവർക്ക് ഇതെടുത്ത് കൊണ്ടുപോകാം. വിശക്കുന്നവർക്ക് അന്നമൂട്ടാൻ അതും സൗജന്യമായി ഭക്ഷണം എത്തിക്കാൻ ഇതിലും നല്ല മാർഗം ഇനി ഉണ്ടാവില്ല. ഒരുപാട് പേർക്ക് നിത്യേന ഭക്ഷണം നൽകാൻ പാതയം പദ്ധതി എന്ന ഈ പദ്ധതിയിലൂടെ ജനമൈത്രി പോലീസിന് സാധിക്കുന്നുണ്ട്. ഏറെ പേർ ഇവിടെ പൊതുവെക്കാൻ എത്തുന്നുണ്ട്. അത് എടുത്ത് കൊണ്ടുപോകാനും നിരവധി പേർ വരുന്നുണ്ട്. സുരേഷ് ഗോപി ജനമൈത്രി പോലീസിന്റെ ഈ ജനസേവനം കേട്ടറിഞ്ഞാണ് ഇവിടെ എത്തിയത്. അങ്ങ് വെറുതെ എത്തിയതല്ല, എം പി എന്നതാണ് സത്യം. കയ്യിലൊരു പൊതിച്ചോറുമായിട്ടാണ് സുരേഷ് ഗോപി എത്തിയത്. ഷെൽഫിൽ പൊതിച്ചോറുകൾ വെച്ചിറങ്ങിയ സുരേഷ് ഗോപിക്കും പോലീസുകാരോട് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, സി ഐ എവിടെയാണ്? നേരത്തെ സല്യൂട്ട് വിവാദം ഓർത്തവരിൽ ഒരേ സമയം കൗതുകവും ആശങ്കയും ഉണ്ടായി. ഇനി എന്ത് പുകിലാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അവർ ചിന്തിച്ചു കാണും. സ്റ്റേഷനിൽ യോഗത്തിലാണെന്ന് എസ് ഐ എം വി തോമസ് മറുപടി നൽകി. സുരേഷ് ഗോപി സി ഐയെ തിരക്കിയതിന് കാരണമുണ്ടായിരുന്നു. സി ഐ അരുണിനെ അണിയിക്കാനായി എം പി പൊന്നാട കൊണ്ടുവന്നിരുന്നു. ഈ പൊന്നാട് എസ് ഐയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ പൊന്നാട അദ്ദേഹത്തിനുള്ളതാണ്, ഈ പദ്ധതിയുടെ എല്ലാം ആൾ അദ്ദേഹമല്ലേ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. എസ് എച്ച് ഒ കൂടിയായ അരുൺ സുരേഷ് ഗോപിയുടേത് അപ്രതീക്ഷിത സന്ദർശനമായതിനാലാണ് എത്താതിരുന്നത്. അതേസമയം പദ്ധതിയെക്കുറിച്ച് കോഓർഡിനേറ്റർമാരാണ് വിശദീകരിച്ച് നൽകിയത്. പോകാൻ നേരം ഒരു ഓഫറും നൽകിയാണ് സുരേഷ് ഗോപി പോയത്. ഭക്ഷണം ചൂടാറാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം താൻ നൽകുമെന്നായിരുന്നു സുരേഷ് ഗോപി വാഗ്ദാനം നൽകിയത്. പൊന്നോട വിഷയത്തിൽ വിവാദ ചൂടെല്ലാം സുരേഷ് ഗോപിയുടെ വരവിൽ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ആദിവാസി മേഖലയിലെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ കണ്ടിട്ടും ജീപ്പിൽ നിന്നിറങ്ങാതിരുന്ന ഒല്ലൂർ എസ് ഐയെ വിളിച്ചു വരുത്തി സുരേഷ് ഗോപി സല്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നായിരുന്നു വിവാദത്തിനുള്ള കാരണം. ഞാൻ എം പി ആ കേട്ടോ, മേയറല്ല, ഒരു സല്യൂട്ടാവാം, ശീലങ്ങളൊന്നും മറക്കരുത് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ തെറ്റായ രീതിയിലായിരുന്നു വൈറലായത്. സല്യൂട്ട് വിവാദം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പോൾ രാജ്യസഭാ എം പി സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ തന്നെ സല്യൂട്ട് ചെയ്ത എസ് ഐ സാം ലെസ്ലി വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. നല്ലൊരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ആദരവുണ്ടെന്നും അതുകൊണ്ടാണ് സല്യൂട്ട് ചെയ്തതെന്നും എസ് ഐ സാം ലെസ്ലി പറഞ്ഞിരുന്നു. ചേരനെല്ലൂരിൽ ബി ജെ പിയുടെ സ്മൃതികേരം പദ്ധതി പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു സാം ലെസ്ലി സുരേഷ് ഗോപിയെ സല്യൂട്ട് ചെയ്തത്. ആരും നിർബന്ധിച്ചൊന്നുമല്ല, കലാകാരൻ എന്ന നിലയിലും നല്ലൊരു മനുഷ്യൻ എന്ന നിലയിലും എനിക്ക് അദ്ദേഹത്തോട് ആദരവുണ്ടായിരുന്നു. അദ്ദേഹം ദേശീയ അവാർഡ് നേടിയ നടനാണ്, അങ്ങനെ ഒരാളെ സല്യൂട്ട് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? സാം ലെസ്ലി ചോദിച്ചു. അതേസമയം സല്യൂട്ട് ചെയ്തപ്പോൾ സുരേഷ് ഗോപി അടുത്തു വിളിച്ച് സംസാരിച്ചതായും സാം ലെസ്ലി പറഞ്ഞിരുന്നു. മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പുത്തൂരിൽ എത്തിയപ്പോഴാണ് എം പിയെ കണ്ടിട്ടും പോലീസ് ജീപ്പിൽ തന്നെയിരുന്ന എസ് ഐയെ വിളിച്ചു വരുത്തി സുരേഷ് ഗോപി സല്യൂട്ട് അടിപ്പിച്ചത്. ഞാനൊരു എം പി ആണ്, മേയറല്ല, സല്യൂട്ടൊക്കെ ആകാം, ശീലമൊന്നും മറക്കല്ലേ എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇതാണ് പല രീതിയിലും വളച്ചൊടിച്ച് ചർച്ചയാക്കിയത്. എന്നാൽ സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ പലപ്പോഴും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.